ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും HS ക്രിയേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സൂചി ഗോതമ്പ് കൊണ്ടുള്ള പുട്ടാണ്. അതായത് ഈ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അതുകൊണ്ടുള്ള പുട്ട്. ഇത് വളരെയധികം ഹെൽത്തിയാണ്. പിന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് നുറുക്ക് ഗോതമ്പ്, പിന്നെ ഗോതമ്പ് പൊടി, തേങ്ങ ചിരകിയത്, സോൾട്ട് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ അളന്നെടുത്ത നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്കെടുത്ത് അതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് 15 മിനിറ്റ് കുതിരാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് അളന്ന് വെച്ച ഗോതമ്പ് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് നുറുക്ക് മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് ഇത് നന്നായി പൊടിഞ്ഞ് വരുമ്പോൾ ഇത് കട്ടയാവും. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടി ചേർക്കുന്നത്. ഇനി ഇതിൽ ഉപ്പൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് കുതിർത്ത് വെച്ച സമയത്തുള്ള ഉപ്പ് തന്നെ മതിയാകും. ഇനി ഇത് നന്നായി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിക്കുന്ന സമയത്ത് ഞാൻ 2 ടീസ്പൂണ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സിയിൽ തേങ്ങ ചേർത്ത് പൊടിച്ചെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതെല്ലാം തന്നെ പൊടിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ പെട്ടെന്ന് ആവി കയറി വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം പുട്ടിൻ്റെ പൊടി ചേർത്ത് മുകളിലും കൂടെ കുറച്ച് തേങ്ങ തൂവിയ ശേഷം സ്റ്റീം ചെയ്തെടുക്കാം. നന്നായി ആവി കയറുന്നുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇത് വേവാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. ആവി കയറാൻ തുടങ്ങി കറക്റ്റ് 1 മിനിറ്റായി. എടുത്താൽ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞാനിപ്പോൾ ഇത് വൈകുന്നേരത്തിനാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ പുതിനയിലിട്ട കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ പുതിനേൻ്റെ ചെടി നട്ടുപിടിപ്പിച്ചതാണ്. ഇപ്പോൾ ഇത് നന്നായി വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രഷ് ലീവ്സ് തന്നെ എടുത്തിട്ട് കഴുകി ചായയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി ഇൻഷാല്ലാ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ ബൈ.